യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി കൈവരിക്കുന്ന രാജ്യത്തെ ആദ്യ നഗരമായി കോഴിക്കോട്. മലയാളത്തിന്റെ അക്ഷര യശസ് ഉയർത്തിയ കോഴിക്കോട് ലോകത്തിലെ 53 നഗരങ്ങൾക്കൊപ്പം ഇതോടെ വിഖ്യാത പദവിയിലെത്തി. പ്രൗഢമായ ചടങ്ങിൽ മന്ത്രി എം പി രാജേഷ് സാഹിത്യ നഗര പദവി പ്രഖ്യാപനം നടത്തി. ഇന്ത്യയിൽ ആദ്യത്തെ സാഹിത്യ നഗരമായി യുനെസ്കോ തിരഞ്ഞെടുത്തതിന്റെ പ്രഖ്യാപനം വളരെ വളരെ സന്തോഷത്തോടെ ഞാൻ നടത്തുകയാണ്. ഇത് കോഴിക്കോടിന് മാത്രമല്ല കേരളത്തിനും ഇന്ത്യക്കും തന്നെ അഭിമാനമാകുന്ന ഒരു നിമിഷമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരം എന്ന പദവിയാണ് യുനെസ്കോ കോഴിക്കോടിന് നൽകിയിട്ടുള്ളത്. ഈ പദവി അതിനർഹമാക്കുന്ന കോഴിക്കോടിനെ അർഹമാക്കുന്ന ഒട്ടേറെ ഘടകങ്ങളുണ്ട്. എന്നാൽ അതുകൊണ്ട് മാത്രം സ്വാഭാവികമായി വന്നു ചേരുന്ന ഒന്നല്ല. ഈ പദവി കൈവരിക്കുന്നതിന് കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ നടത്തിയ മികച്ച ഗൃഹപാഠമുണ്ട്, നല്ല മുന്നൊരുക്കമുണ്ട്. അതിന്റെ കൂടി ഫലമായിട്ടാണ് ഈ പദവി കോർപ്പറേഷന് കോഴിക്കോട് നഗരത്തിന് ലഭിച്ചിട്ടുള്ളത്. ആ പദവി ലഭിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ നഗരസഭയ്ക്ക് സംസ്ഥാന സർക്കാരിൻ്റെയും സർക്കാരിന് കീഴിലുള്ള കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ കിലയുടെയും പരിപൂർണമായ പിന്തുണ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം ബഹുമാന്യയായ മേയർ ഇവിടെ പറഞ്ഞു. ഈ കൂട്ടായ പ്രവർത്തനത്തിന്റെ നേട്ടമാണിത്. അതിന് നേതൃത്വം കൊടുത്ത ബഹുമാന്യയായ മേയർ ഡോക്ടർ ബീന ഫിലിപ്പിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയെ ഞാൻ ഈ സന്ദർഭത്തിൽ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. മലയാളത്തിന് ജ്ഞാനപീഠത്തിന്റെ ഗരിമ സമ്മാനിച്ച എസ് കെ പൊറ്റക്കാടിന്റെയും എം ടിയുടെയും ദേശം അക്ഷരപെരുമയിലൂടെ ലോകത്തിന്റെ നെറുകയിൽ ഇടം നേടിയ ആഹ്ലാദത്തിനൊപ്പം കേരളം ഒന്നടങ്കം ചേർന്നു. സാഹിത്യ നഗരം എന്ന് ആലേഖനം ചെയ്ത കേക്കിന്റെ മധുരം നുണഞ്ഞാണ് എല്ലാവരും സന്തോഷം പങ്കിട്ടത്. കലയും സംഗീതവും നാടകവും ജീവവായുമായ നഗരത്തിന് സാംസ്കാരിക ഉപജീവന സാധ്യതകൾ തുറന്നു നൽകുന്നതാണ് സാഹിത്യ നഗരം എന്ന വിശിഷ്ട പദവി. സാഹിത്യ നഗര പദവിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം ജൂലൈ ആദ്യവാരം പോർച്ചുഗലിലെ ബ്രാഗ നഗരത്തിൽ വെച്ച് നടക്കും. ഇതിനു മുന്നോടിയായാണ് പ്രഖ്യാപനം. കോഴിക്കോടിന്റെ സാഹിത്യ പൈതൃകവും ചരിത്രവും പ്രകൃതിയും ദൃശ്യവൽക്കരിക്കുന്ന സാഹിത്യ നഗരം ലോഗോയും വെബ്സൈറ്റും മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പ്രകാശിപ്പിച്ചു. 2022 യു എൻ വിദ്യാഭ്യാസ സാംസ്കാരിക സംഘടനയായ യുനെസ്കോയുടെ സാഹിത്യ നഗര പദവിക്കായി കോഴിക്കോട് നഗരം ശ്രമം തുടങ്ങിയത്. കോഴിക്കോട് മേയർ ഡോക്ടർ ബീന ഫിലിപ്പ്, മന്ത്രി എം പി രാജേഷ്, മന്ത്രി പി എ മുഹമ്മദ് റിയാസ്, കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, തോട്ടത്തിൽ രവീന്ദ്രൻ എം എൽ എ, എ പ്രദീപ് കുമാർ, കോർപ്പറേഷൻ സ്ഥിരം സമിതി അധ്യക്ഷരായ കൃഷ്ണകുമാരി, ഡോക്ടർ എസ് ജയശ്രീ, ഒ പി ഷിജിന, പി കെ നാസർ, സി രേഖ, കൌൺസിലർമാരായ എൻ സി മോയിൻകുട്ടി, ടി രനീഷ്, നേതാക്കളായ എ പ്രദീപ് കുമാർ, പുരുഷൻ കടലുണ്ടി, ടി വി ബാലൻ, ടി പി ദാസൻ, പി ടി ആസാദ്, സി എച്ച് ഹമീദ്, ടി എം ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു.